ഇങ്ങനെ വന്നിട്ട് വറവാ അഹ്മദ് വൽ ബൈഹഖി ഫിൽ മദ്ഖലി മിൻ തരീഖി അംർ ഇബ്നു ഷുഐബ് അൻ മുജാഹിദിൻ വൽ മുഗീറത്ത് ഇബ്നു ഹകീം ഖാലാ സമിഅനാ അബാ ഹുറൈറ യഖൂൽ മാ കാന അഹദുൻ അഅലം ബിഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി ഇല്ലാ മാ കാന മിൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഫഇന്നഹു കാന യക്തുബു ബിയദിഹി വയഈ ബിഖൽബിഹി വകുന്തു അഈ വലാ അക്തുബു ഇസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കിതാബി അൻഹു ഫഅദിന ലഹു ഇസ്നാദുഹു ഹസൻ വലഹു തരീഖുൻ ഉഖ്ര. നീ അടുത്തത് വേറെ ചില റിപ്പോർട്ടുകൾ. ഒരു ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബൈഹഖി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, മുജാഹിദ് എന്നവരിൽ നിന്നും മുഗീറത്ത് ബിൻ ഹക്കീം എന്നവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവർ രണ്ടുപേരും പറഞ്ഞു, കാല സമിഅനാ, ഞങ്ങൾ രണ്ടുപേരും കേട്ടു. ആര്? മുജാഹിദ്, മുഗീറത്ത് ബിൻ ഹക്കീം. അബാ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞങ്ങൾ കേട്ടു. യഖൂൽ മാ കാന അഹദുൻ അഅലമ ബി ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി, എന്നെക്കാളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. എന്ത്? ഇല്ലാ മാ കാന മിൻ അബ്ദില്ലാഹി മിൻ അബ്ദില്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ അംർ ഒഴികെ. അവിടെ അബ്ദുല്ലാഹി ബിൻ അംറിനെ എക്സംപ്റ്റ് ചെയ്തു അല്ലേ, ഒഴികെ എന്നെക്കാളും ഹദീസ് അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല നബിയുടെ ഹദീസ്. ഫഇന്നഹു കാന യക്തുബു ബിയദിഹി, അദ്ദേഹം സ്വന്തം കൈകൊണ്ട്, ബിയദിഹി അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എഴുതുമായിരുന്നു. കാരണം അദ്ദേഹത്തെ എഴുത്ത് ഭാഷ ഉണ്ട്, അപ്പോൾ എഴുതുമായിരുന്നു. വയഅഈബി ഖൽബിഹി, മാത്രമല്ല ഓർമ്മിച്ചു, ഹൃദിസ്ഥമാക്കി അല്ലേ. അപ്പോൾ അദ്ദേഹം സ്വന്തം ഹൃദയത്തിൽ അത് എന്ത് ചെയ്യും, ഹൃദിസ്ഥമാക്കും, മനഃപ്പാഠമാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എഴുതിയും വെക്കും, പിന്നെ ഹൃദിസ്ഥമാക്കുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇനി ഹൃദിസ്ഥമാക്കുന്നില്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കി പിന്നെയും പഠിക്കാം അല്ലേ. അതൊരു സൗകര്യമാണ് എഴുത്തറിഞ്ഞാൽ അല്ലേ. വകുന്തു അഈ വലാ അക്തുബു, ഞാൻ മനഃപ്പാഠമാക്കുമായിരുന്നു പക്ഷേ എഴുതുക, ഞാൻ എഴുതുമായിരുന്നില്ല, എഴുത്തറിയും. ഇസ്തഅദന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം ഇസ്തഅദന അനുവാദം ചോദിച്ചു. എന്ത്? ഫിൽ കിതാബി അൻഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസ് എഴുതുന്നതിന് അനുവാദം ചോദിച്ചു. ഫഅദിന ലഹു, അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അനുവാദം നൽകി. ആര്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്തു. ഇസ്നാദുഹു ഹസൻ, ഈ ഹദീസിൻ്റെ സനദ് ഹസൻ ആണ്. അപ്പോൾ സഹീഹിൻ്റെ തൊട്ട് താഴെ ഗ്രേഡുള്ള ഹദീസ് ആണ് എന്ത്, ഹസൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതേ ഹദീസ് വേറെ രൂപത്തിൽ ഇതേ ആശയത്തിൽ തന്നെ വന്നിട്ടുണ്ട്, അത് നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല. ഇനി അടുത്ത് വലാ യൽസമു മിൻഹു അൻ യകൂന ഫിൽ വഅയി സവാഅൻ ലിമാ ഖദ്ദംനാഹു മിന ഇഖ്തിസാസി അബി ഹുറൈറ ബിദ്ദുആഇ ലിഅദമിൻ നിസ്യാനി ويحتمل ان يقال تحمل اكثريه عبد الله بن عمرو على ما فاز به عبد الله من الكتابه قبل الدعاء لابي هريره لانه قال في حديثه فما نسيت شيئا بعد فجاز ان يدخل عليه النسيان فيما سمعه قبل الدعاء بخلاف عبد الله فان الذي سمعه مضبوط بالكتابه والذي انتشر عن ابي هريره مع ذلك اضعاف انتشر ان عبد الله بن عمرو ولي لتصدى تصدي عبد ابي هريره لذلك ومقامه بالمدينه النبويه بخلاف عبد الله بن عمرو في امره في الامرين اني انا പറയുന്നത് ഈ കാണാപാഠം പഠിച്ചിരുന്ന രണ്ടു പേരും പറഞ്ഞു അല്ലേ. വായി വായി എന്ന് പറഞ്ഞാൽ ഹൃദിസ്ഥമാക്കി. അബൂ ഹുറൈറയും അബ്ദുല്ലാഹി ബിൻ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും. പക്ഷേ അത് രണ്ടും സവാ ആവണമെന്നില്ല, രണ്ടുപേർക്കും ഹൃദിസ്ഥമാകാനുള്ള കപ്പാസിറ്റി സമം തുല്യമായിരുന്നിരിക്കണം എന്നില്ല. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു എന്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആര് ദുആ ചെയ്തിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കും അല്ലേ. ബി അദ്മിൻ നിസിയാൻ, അതുകൊണ്ട് നിസിയാൻ, നിസിയാൻ എന്താ, മറവി, മറവി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറവി ഇല്ലായിരുന്നു. ഇനി ഇങ്ങനെ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസിന് കൂടുതൽ ഹദീസുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യാനുണ്ടായ കാരണം, അല്ലെങ്കിൽ പറയാനുണ്ടായ കാരണം എന്താണ്, അദ്ദേഹത്തിന് എഴുതാൻ പറ്റുമായിരുന്നു. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി ദുആ ചെയ്യുന്നതിന് മുമ്പ് അന്ന് അദ്ദേഹം ഇത് ഹൃദിസ്ഥമാക്കുകയും അതേപോലെ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അല്ലേ മുമ്പ്. പക്ഷേ ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി ദുആ ചെയ്ത ശേഷം പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറന്നിട്ടില്ല ഹദീസുകൾ. അതിനു മുമ്പ് ചിലപ്പോൾ മറന്നിട്ടുണ്ടാവാം അല്ലേ, അതിന് സാധ്യത ഉണ്ടല്ലോ.
അതിന് മുമ്പ് ദുആക്ക് മുമ്പ് നബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുകൾ മറന്നിട്ടുണ്ടാവാം. അപ്പം ആ സമയത്ത് കുറവായിരിക്കാം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് അല്ലേ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഇനി നബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു എന്ന് പറയുന്ന ഹദീസിൽ പറയുന്നുണ്ട്, ഫമാ നസീതു ഷൈഅൻ ബഅദു, പിന്നെ ഞാനൊന്നും ഉറക്കെ പറ മറന്നിട്ടില്ല. നസീതു മറന്നു, ഞാൻ മറന്നു അല്ലേ, നസിയ മറന്നു, നസീതു ഞാൻ മറന്നു, മാ നസീതു ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടുതലും മദീന ഷെരീഫിലായിരുന്നു അല്ലേ, മദീനത്തുൻ നബവി അവിടെ ആയിരുന്നു. അബ്ദുല്ലാഹിബ്നു അംർ ആണെങ്കിൽ അവിടെ ആയിരുന്നില്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി വയസ്തഫാദു മിൻഹു വമിനൽ ഹദീസി അലിയിൻ വമിൻ ഹദീസി അലിയിൻ അൽ മുതഖദ്ദിമി വമിൻ ഖിസ്സത്തി അബീ ഷാഹ് അന്ന നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അദീന ഫീ കിതാബത്തിൽ ഹദീസി അൻഹു. ഇനി ഈ ഹദീസിൽ നിന്നും ഇതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചു, മുമ്പ് പഠിച്ചു ചില ഹദീസുകൾ, അലി റളിയല്ലാഹു അൻഹു ഹദീസ് അല്ലേ, അലി റളിയല്ലാഹു അൻഹു ചില എഴുതപ്പെട്ട രേഖകളുണ്ടായിരുന്നു എന്ന് പഠിച്ചില്ലേ. ആ ഹദീസിൽ നിന്നും അബൂഷാഹിൻ്റെ കഥ പഠിച്ചു, അബൂഷാഹിൻ്റെ ചരിത്രം പഠിച്ചു അല്ലേ. അബൂഷാഹ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയിരുന്നു എന്നാണ് അല്ലേ, അനുവാദം നൽകിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക അല്ലേ. ഇനി വഹുവ യുആരിദു ഹദീസ അബീ സഈദിൽ ഖുദ്രി അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തക്തബു അന്നി ഷൈഅൻ ഗൈറൽ ഖുർആൻ. അപ്പോൾ ഈ ഹദീസുകൾ, ഈ പറഞ്ഞ ഈ ഹദീസും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു ഹദീസും അബൂഷാഹിൻ്റെ ചരിത്രമൊക്കെ സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബാക്കൾ ഹദീസ് എഴുതിയെടുക്കുന്നത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നു എന്നാണ്. പക്ഷേ അത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിന് വിരുദ്ധമായി, അല്ലെങ്കിൽ ഇത് പരസ്പര വിരുദ്ധമായി നമുക്ക് തോന്നാം. എങ്ങനെ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തക്തുബു നിങ്ങൾ എഴുതരുത് അന്നി എന്നിൽ നിന്ന് ഷൈഅൻ ഒരു കാര്യം എഴുതരുത് ഖൈറൽ ഖുർആൻ ഖുർആൻ അല്ലാതെ ഒന്നും എഴുതരുത്. അപ്പോൾ ഇതെങ്ങനെ യോജിക്കും, എഴുതി എന്നുള്ള റിപ്പോർട്ടുണ്ട്, ഖുർആൻ അല്ലാതെ ഒന്നും എഴുതരുത് എന്നുള്ള നബിയുടെ കമാൻഡ്സ് നബിയുടെ നിർദ്ദേശം അല്ലേ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ യോജിക്കും, അതിന് ഇനി പറയുന്ന വിശദീകരണങ്ങളുണ്ട്. എന്താണ് വൽ ജംഉ ബൈനഹുമ അന്നഹിയ ഖാസ്സുൻ ബിവഖ്തി നുസൂലിൽ ഖുർആൻ ഖശ്യത ഇൽതിബാസിഹി ബിഗൈരിഹി വൽ ഇദ്ന ഫീ ഗൈരി ദാലിക. ഇനി ഇതിനെ പറയുന്ന കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം പറയുന്നത് നഹി നിരോധനം, എഴുതരുത് എന്നുള്ള നിരോധനം, അത് ഖുർആൻ അവതരണ ഘട്ടത്തിൽ ആണ്. ഖുർആൻ അവതരിച്ച് ഇരിക്കുമ്പോൾ അത് പറയുന്ന സമയത്ത് ഹദീസ് മറ്റ് ഹദീസുകൾ അതിൽ ഇൽത്തിബാസം, ഇൽത്തിബാസം എന്നാൽ കൂടിക്കരുത്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അല്ലാത്തത് അല്ലാത്ത സമയത്ത് എഴുതാം. ഇനി ഔ അന്ന നഹി ഖാസും ബി കിതാബത്തി ഗൈറൽ ഖുർആൻ മഅൽ ഖുർആനി ഫീ ഷൈഇൻ വാഹിദ് വൽ ഇദ്ന ഫീ തഫ്രീഖിഹിമ. ഇനി അല്ലെങ്കിൽ എന്താവാ, നഹി നിരോധനം, നബിയുടെ ഹദീസ് എഴുതുന്നിടത്തിലുള്ള നിരോധനം ഖുർആൻ അല്ലാത്തത് ഖുർആൻ്റെ കൂടെ ഒരേ വസ്തുവിൽ, ഒരേ പേപ്പറിൽ അല്ലെങ്കിൽ ഒരേ രേഖയിൽ എഴുതി വെക്കുന്നത്, അതിനായിരിക്കും നിരോധനം. മനസ്സിലായില്ലേ? അപ്പോൾ ഖുർആനും അതും കൂടെ കൂടിക്കലർന്ന് ഖുർആൻ ഏതാ ഹദീസ് ഏതാണെന്ന് മനസ്സിലാവാതെ വരും ഭാവിയിൽ. ഇപ്പോൾ നമുക്ക് പ്രശ്നമല്ല, കാരണം ആ ഖുർആനൊക്കെ വ്യക്തമാണല്ലോ. അന്ന് നബിയിൽ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ, വഹി ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ, 23 വർഷക്കാലം കൊണ്ടല്ലേ വഹി പൂർത്തിയാവുന്നത്, നബിയുടെ പ്രബോധനം പൂർത്തിയാവുന്നത് അല്ലേ. വൽ ഇദ്ന ഫീ തഫ്രീഖിഹിമ, അനുവാദം ഇത് രണ്ടും വേർതിരിച്ച് എഴുതുന്നതിനായിരിക്കും, തഫ്രീഖ് വേർതിരിച്ച് എഴുതുക. ഔ അന്നഹിയ മുത്തഖദ്ദമൻ വൽ ഇദ്ന നാസിഖുൻ ലഹു ഇന്ദൽ അംനി മിനൽ ഇൽതിബാസി വഹുവ അഖറബുഹ മഅ അന്നഹു ലാ യുനാഫിഹ. ഇനി വേറൊരു കാര്യം, മൂന്നാമതൊരു കാരണം പറയുന്നത് എന്താണ്, നഹി നിരോധനം നേരത്തെ പറഞ്ഞതായിരിക്കും നിരോധനം മുമ്പ് അല്ലേ, അതായത് ഖുർആനും ഇതുമായി കൂടിക്കലരോ എന്നുള്ള ഭയമുള്ളപ്പം പറഞ്ഞതായിരിക്കാം. പിന്നീട് ഖുർആനുമായി ഇതുമായി കൂടിക്കലരില്ല എന്നുള്ള ഉറപ്പ് വന്നപ്പോൾ, അമ്ന് വന്നപ്പോൾ എന്തായി, ആ അനുവാദം നൽകപ്പെട്ടു. ശരി, അപ്പോൾ നഹീൻ നാസിഖായി, നഹി അനുവാദമില്ലായ്മ, നിരോധനം എന്തായി, അത് നസ്ഖ് ചെയ്യപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു. ശരി, ഇനി وقيل انه خاص بمن خشي منه الاتكال على الكتابه دون الحفظ والاذن لمن امن منه ذلك ان منه എന്താണ് ഇനി മറ്റൊരു കാരണം പറയുന്നത്, നഹി നിരോധനം എഴുതി വെക്കരുത് എന്ന് പറഞ്ഞില്ലേ, ഖുർആൻ അല്ലാത്തത് എഴുതി വെക്കരുത് എന്നല്ലേ, അത്
ഈ കിതാബത്തിനെ മാത്രം ആശ്രയിക്കും, ഹിഫ്ള് കൂടാതെ. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞതും ആവാം. അതായത് ഇപ്പം ചിലർ എഴുതി വെക്കും, ആ എഴുതി വെക്കുമ്പോൾ ഇനിയിപ്പം മനപ്പാടാക്കിയില്ലെങ്കിൽ പ്രശ്നമല്ലല്ല, എഴുതി വെക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. എന്താണ്, ആ ഇനിയിപ്പോൾ കാണാപാടം പഠിച്ചില്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് പിന്നെയും നോക്കാല പിന്നെയും മനസ്സിലാക്കാലോ എന്ന്. അപ്പം എന്താണ് ഹിഫ്ള് പറയും. അങ്ങനെയുള്ള ആളുകളുടെ കേസ് വൽ ഇദ്നു ലിമൻ ഉമിന മിൻഹു ദാലിക, ഇനി അങ്ങനെയുള്ള ആശങ്കയില്ലാത്ത ആളുകൾ അവരെ സംബന്ധിച്ചാണ് അനുവാദം എഴുതാൻ എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇനി ഖാല ഉലമാഉ കരിഹ ജമാഅത്തു മിന സ്വഹാബത്തി വത്താബിഈന കിതാബത്തൽ ഹദീസി വസ്തഹബ്ബു അൻ യുഅഖദ അൻഹും ഹിഫ്ളൻ കമാ അഖദു ഹിഫ്ളൻ. ഇനി ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു, സ്വഹാബാക്കളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ, ജമാഅത്തും മിന സ്വഹാബത്തി വത്താബിഈന, താബിഈങ്ങളിൽ നിന്നും സ്വഹാബാക്കളിൽ നിന്നും ഒരു ജമാഅത്ത്, ഒരു സംഘം, ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു, ഈ കരിഹ വെറുത്തു, ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. കരിഹ മക്രൂഹ് എന്നൊക്കെ പറയുന്നു, കരിഹ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വെറുത്തു. എന്ത്, ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നതിനെ, എഴുതി വെക്കുന്നതിന്. വസ്തഹബ്ബു അവർ ഇഷ്ടപ്പെട്ടു, ഹദീസുകൾ എന്താണ് അവരിൽ നിന്ന് സ്വീകരിക്കുന്ന, ഹിഫ്ളൻ മനപ്പാടമായി സ്വീകരിക്കുന്നു, കാരണം അവരിൽ നിന്ന് താബിഈങ്ങളിൽ നിന്നും സഹാബാക്കളിൽ നിന്നൊക്കെ, സഹാബാക്കളും താബിഈങ്ങളും, താബിഈങ്ങളിൽ നിന്ന് മറ്റുള്ളവർ അല്ലെ, താബിഈ താബിഈങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആ സമകാല ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ തന്നെ, അവർ ഹദീസ് സ്വീകരിക്കുമ്പോൾ അത് മനപ്പാടമാക്കാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. ചില ഉലമാക്കളും ഉലമാക്കൾ പറഞ്ഞിരിക്കുകയാണ്, ചില സഹാബാക്കളും താബിഈങ്ങളും അവരിൽ നിന്ന് മറ്റുള്ളവർ കേൾക്കുന്ന ഹദീസുകൾ ആ കേൾക്കുന്ന ആൾക്കാർ എഴുതിയെടുക്കാതെ മനപ്പാടമാക്കുന്നതിനെയാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇതുപോലെ സഹാബാക്കളും താബിഈകളും അവർ അങ്ങനെ ചെയ്തതുപോലെ. ലാക്കിൻ ലമ്മാ ഖസറത്തിൽ ഹിമമു വ ഖശിയൽ അഇമ്മത്തു ലയാ അൽ അൽമി ദവ്വനൂഹു വ അവ്വലു മൻ ദവ്വന ഹദീസ ഇബ്നു ഷിഹാബ് അസ്സുഹരി അലാ റഇസിൽ മിഅത്തി ബിഅംറിൻ ബിഅംറി ഉമർ ബ്നു അബ്ദുൽ അസീസ് ثم കസറ തദ്വീനു ثم തസ്നീഫു വ ഹസല ബിദാലിക ഖൈറുൻ കസീർ ഫലില്ലാഹിൽ ഹംദ്. എന്താണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പിൽക്കാലത്ത് ഇമാമുകൾ ഭയപ്പെട്ടു, വയാ ഉൽ ഇൽമ്, എന്താണ് ഇൽമ്, ആ നഷ്ടപ്പെട്ടു. അപ്പൊ വയാ എന്ത് കാരണം, നഷ്ടപ്പെടൽ, സോറി, ഇൽമ് നഷ്ടപ്പെടുമോ എന്ന് അഇമ്മത്ത് ഭയപ്പെട്ടു, ഇമാമുമാർ ഭയപ്പെട്ടു. കാരണം ഇങ്ങനെ മനപ്പാടമാക്കുന്ന ആളുകളൊക്കെ കുറഞ്ഞു വന്നു, അതിൽ അത്രമാത്രം താല്പര്യപൂർവ്വം അതിലേക്ക് ഹദീസുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വന്നപ്പം എന്ത് ചെയ്തു, ഇമാമുമാർ ഭയപ്പെട്ടു ഹദീസുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന്, ഇൽമ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഹദീസുകൾ രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങി ഇമാമുമാർ, മനസ്സിലായില്ലേ. അവ്വലു മൻ ദവ്വനൽ ഹദീസ, ആദ്യമായിട്ട് ഹദീസുകൾ നൂറിലധികം ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചത് ആരായിരുന്നു, ഇബ്നു ഷിഹാബ് അസ്സുഹരി ആയിരുന്നു. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഖലീഫ, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരി അല്ലേ, അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം, ഉത്തരവ് പ്രകാരമായിരുന്നു. തുമ്മ കസറത്ത് ദുവീനു തുമ്മ തസ്നീഫ്, പിന്നീട് രേഖപ്പെടുത്തൽ റെക്കോർഡിങ്ങും അതേപോലെ തസ്നീഫ് പുസ്തകരചനയൊക്കെ ഹദീസിൻ്റെ കിതാബുകൾ രചിക്കലുമൊക്കെ വളരെയധികം വർദ്ധിച്ചു വന്നു. വഹസല ബിദാലിക ഖൈറുൻ കസീർ, അതുകൊണ്ട് ധാരാളം നന്മകളും കരസ്ഥമായ നന്മകളും ഉണ്ടായിട്ടുണ്ട്. ഫലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് ശ്രേഷ്ഠം. അസ്സലാമു അലൈക്കും.